കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവേശിച്ചതിനെ ആരോഗ്യ പ്രവർത്തകനെ കൊണ്ട് പോലീസ് പിഴയടപ്പിച്ചു. കണ്ടെയ്ൻമെന്റ് സോണിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അന്യായമായി നടപടിയെടുക്കുന്നതായ പരാതി ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ആരോഗ്യ പ്രവർത്തകനെ തടഞ്ഞ പോലീസ് കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവേശിച്ചതിന്റെ പേരിൽ പിഴയും ഈടാക്കിയാണ് തിരിച്ചയച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് പള്ളിക്കൽ പഞ്ചായത്തിലെ പുത്തൂർപള്ളിക്കൽ ഭാഗത്ത് ചിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനത്തിനിറങ്ങിയ ആരോഗ്യ പ്രവർത്തകരെ പോലീസ് വഴിയിൽ തടഞ്ഞിരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന പോലീസിന്റെ ഇത്തരം നീക്കം ആശങ്കക്കിടയാക്കുന്നുണ്ട്. 10 വർഷമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്തു വരുന്ന സൈഫുദ്ദീൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കൊണ്ടോട്ടിയിൽ വച്ചാണ് സൈഫുദ്ദീനെതിരെ പോലീസ് നടപടിയെടുത്തത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനാണെന്നും ജോലി കഴിഞ്ഞു മടങ്ങുകയാണെന്നും പറഞ്ഞ് ഐഡി കാർഡ് കാണിച്ചിട്ടും പോലീസ് നടപടിയെടുക്കുകയായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ സൈഫുദ്ദീൻ, യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെന്ററിലെ ഫാർമസിസ്റ്റാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെന്ററിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് അരിമ്പ്ര എന്ന സ്ഥലത്താണ്. ഞാൻ എന്നും വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോയി വരാറാണ് പതിവ്. ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ ആയ സമയത്ത് 13/8/2020 വ്യാഴാഴ്ച ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്. കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള ഒട്ടുമിക്ക റോഡുകളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉള്ളിലൂടെ ഒരുപാട് വഴികളിലൂടെ ഒരു യാത്ര ചെയ്തിട്ടാണ് കൊണ്ടോട്ടി മേലങ്ങാടി എന്ന പറഞ്ഞ സ്ഥലത്തെത്തിയത്. ഈ അവസരത്തിൽ തന്നെ അവിടെ IG അടക്കമുള്ള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ലോക്ക്ഡൌൺ അവലോകനം നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടോട്ടിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഞാൻ വഴി അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തിയത്. ഇത് കണ്ട IG നിയമം തെറ്റിച്ച് എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത വിളിച്ച് സ്റ്റേഷനിലേക്ക് പോകാൻ പറയുകയും കേസെടുക്കാൻ മറ്റൊരു കീഴ് ഉദ്യോഗസ്ഥന്മാരോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണെന്നും അതുപോലെ എൻ്റെ ID കാർഡ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻ്റ് ID കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാതെ കീഴ് ഉദ്യോഗസ്ഥന്മാർക്ക് കേസെടുക്കാനും പിഴ ചുമത്താനും ആരോഗ്യ പ്രവർത്തകനാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ കീഴ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബൈക്കിന് ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ കൂടെ ഒരു ബൈക്കിലാണ് സാമൂഹിക അകലം പോലും പാലിക്കാതെ അവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത്. അതുപോലെ തന്നെ സ്റ്റേഷനിൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന എന്നെ ഏകദേശം 1/2 മണിക്കൂറിൻ്റെ അടുത്ത് സ്റ്റേഷനിൽ നിർത്തുകയും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 1/2 മണിക്കൂറിന് ശേഷമാണ് 200 രൂപ ഫൈൻ അടക്കണം, IG നിർദ്ദേശപ്രകാരം 200 രൂപ ഫൈൻ അടച്ച് വിട്ടാൽ മതി എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. അത്രയും സമയം ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഒരാളെ സ്റ്റേഷനിൽ മറ്റ് ആളുകളുടെ കൂടെ നിർത്തുകയും ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇതെല്ലാം കാണിച്ച് ഞാൻ ജില്ലാ കളക്ടർക്കും ഡിപ്പാർട്ട്മെന്റ് മുഖേന, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ മുഖേന കളക്ടർക്കും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അവർ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.